എന്നാൽ പിന്നെ നീ നാളെ തന്നെ സ്റ്റേഷനിൽ സറണ്ടർ ചെയ്തേക്ക്. എന്താടാ നിനക്ക് പേടിയുണ്ടോ? എടാ നീ രഘുവണ്ണൻ്റെ ആളാണെന്ന് അറിഞ്ഞാൽ തന്നെ നിനക്ക് വേണ്ടതെല്ലാം അങ്ങ് ജയിലിലെത്തിക്കോളൂ. ഇത് അഡ്വാൻസ്, ബാക്കി നീ സറണ്ടറായി കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തി. പിന്നെ ഹേമാമാർ എങ്ങനെയൊക്കെ ചോദിച്ചിരുന്നാലും നീ തന്നെയാണ് അത് ചെയ്തതെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോ. കേട്ടല്ല. നമ്പങ്ങളാടോ ണോ എന്തോ ഈ നാറി ഇവിടെ ഉള്ള ഇടത്തോളം ഈ കാലിലുള്ള പിള്ളേർ ഒന്നും നന്നാവൂല. അമ്മേ ഞാനൊന്ന് ഷാനുവിനോട് സംസാരിച്ചാലോ? എടി നീ വേണ്ടാതെ പണിക്കൊന്നും പോവല്ലേ. ആ രഘു എല്ലാം അറിഞ്ഞ അത് മതി, പിന്നെ നമ്മളെ ജീവനോടി വെച്ചിരിക്കൂല. നീ കൂടുതലൊന്നും ആലോചിക്കാതെ ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. അമ്മ ലജിച്ചിട്ട് രണ്ട് ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട്, ഇനി ഒരെണ്ണമുള്ളത് ഞാൻ രാത്രി തയ്ച്ചു കൊടുക്കാന്ന് പറ. നീ ഇന്ന് രാത്രി ഇരുന്ന് തയ്ക്കാൻ പോകണം, അതിരിക്കട്ടെ, നീ ഇരുന്ന് പഠിക്ക്, ഞാൻ വന്നിട്ട് തയ്ച്ചോളാം. എടാ നീ കേസും വയ്യവയിലൊക്കെ ആയിട്ട് ജീവിതം തുലയ്ക്കാൻ പോവാണോ? ഞാൻ വേറെ എന്ത് ചെയ്യണം? ഈ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ രഘുവണ്ണൻ 1,00,000 രൂപ തരും, വേറെ ഏത് പണിക്ക് കിട്ടും ഇത്രയും പൈസ? എടാ ഈ ചെറിയ പ്രായത്തിൽ ജയിലിൽ പോയതിന്റെ ഭാവി എന്താവും? ജയിലിൽ പോയാലും ഇല്ലെങ്കിലും ഈ കോളനിയിലാണെന്ന് പറഞ്ഞാൽ തന്നെ ആരും ജോലി ചെയ്യാൻ പോണില്ല. ചേച്ചി ഡിഗ്രി വരെ പഠിച്ചതല്ലേ, എന്നിട്ട് ചേച്ചിക്ക് എവിടെ നിന്നെങ്കിലും പണി കിട്ടിയ? ഇല്ലല്ലോ, ഇപ്പഴും തച്ചി തന്നെയല്ലേ ജീവിക്കുന്നത്. എടാ നീയൊക്കെ ആ രഘുവണ്ണന്റെ താളത്തിന് തുള്ളിയിട്ട് ഈ കോളനി തന്നെ നശിച്ചു പോയത്. ഈ കോളനിക്ക് പുറത്ത് വേറൊരു ലോകമുണ്ട്, അവിടെ ആൾക്കാർ അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. എടാ വല്ലോനും ചെയ്യുന്ന കുറ്റത്തിന് ജയിലിൽ പോയി കിടക്കാനുള്ളതല്ല നിന്റെ ജീവിതം. ചേച്ചി കൂടുതലൊന്നും പറയണ്ട, ഞാൻ എന്തായാലും സറണ്ടർ ആവാൻ പോവുക. ബുക്കെല്ലാം കിട്ടിയോ? ഇല്ലമ്മ, രണ്ട് ബുക്കും കൂടെ കിട്ടാണ്ടത് ലൈബ്രറി വന്നില്ലെന്നാ. എവിടെ പോയിട്ട് വരും? എന്താ സാറേ കാര്യം? നീ ആദ്യം സാറ് ചോദിച്ചു ഉത്തരം പറയടി. സാറേ ഞാൻ ലൈബ്രറിയിൽ നിന്ന് വരുവാ. ലൈബ്രറിയില്? ഈ കോളനിയിലുള്ളവർ എന്നോട്ടാടി പഠിക്കാൻ പോകാൻ തുടങ്ങിയത്? നീ മര്യാദയ്ക്ക് സത്യം പറ, എവിടെ പോയിട്ട് വരടി നീ. സാറേ ഇവിടെ കണ്ട എന്തോ പന്തിയടുണ്ട്, ഇവിടെ ബാഗ് ചെക്ക് ചെയ്തല്ലേ. ആ ബാഗ് ഞാൻ എടുത്തേ. സാറേ ഇതോടിയത്? സാറേ ഇതെങ്ങനെയാ ബാഗി വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ലൈബ്രറിയിൽ അപ്പൊ നിനക്ക് ഇതിന്റെ കച്ചവടമാണോ? അല്ലേടി സാറേ എനിക്ക് അറിയത്തില്ല. സാറേ അമ്മയും മോളെയും കൂടെ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി ചോദ്യം ചോദിച്ചാൽ മണി മണി പോലെ കാര്യങ്ങൾ പറയും. സാറേ എനിക്ക് അറിയത്തില്ല. എന്താ സാറേ പ്രശ്നം? ഇത് തന്നെ പ്രശ്നം. ഇത് കോലപ്പൊടിയല്ലേ സാറേ? സാറന്നാര് വിട്ടോ, ഞാൻ നോക്കിക്കോളാം. വേറെ കൊടുത്തിട്ടോ ഡാഡി. എടാ സുനിയെ, ഈ പൗഡർ കൈവശം വെച്ചാൽ മിനിമം ഒരു 5 വർഷമെങ്കിലും ഉള്ള കിടക്കല്ലേ. അതന്നെ. അത് മാത്രമല്ല ഇപ്പൊ ജയിലിലൊന്നും വലിയ സൗകര്യമില്ലെന്നാ കേട്ടെ. എടീ ഞാൻ വിചാരിച്ചാലേ
ഈ കോലപ്പൊടി പൗഡർ ആവാൻ വലിയ സമയമൊന്നും വേണ്ട. നീ ആരടി കോളനിയിലെ പിള്ളേരെ നേരെ നടത്താൻ? മദർ തെരേസ. അമ്മയോടും മോളോടും അവസാനമായിട്ട് ഞാൻ പറയാണ്, ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിലെങ്ങാനും തലയിടാൻ വന്ന നിന്നെയൊന്നും പിന്നെ നേരെ നടത്തില്ല ഞാൻ. വാടാ. മോളെ, ഞാൻ പറയണതൊന്ന് കേക്ക്. നീ ഇവിടെ നിന്നാ ശരിയാവൂല. അമ്മ, അവനെ പേടിച്ച് ഞാൻ ഇവിടുന്ന് പോണെന്നാണ് അമ്മ പറയുന്നത്? അല്ലാതെ നിനക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റൂ? കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഈ നരകത്തിൽ കിടന്ന് ജീവിക്കുക. കണ്ടവൻ്റെ എച്ചിൽ പാത്രം കഴുകി നിന്നെ ഇത്രയെങ്കിലും പഠിപ്പിച്ചതേ നിന്നെ കണ്ടെങ്കിലും കുറച്ച് പിള്ളേർ മാറട്ടെന്ന് പറഞ്ഞിട്ടാ. നിനക്ക് എവിടെ പോയി പഠിക്കണോ അവിടെ പോയി പഠിച്ചു. അതിന് എത്ര ചെലവായാലും ഞാൻ നോക്കിക്കോളാം. അല്ല, നീ ഇവിടെ നിന്നാ ശരിയാവൂല. ചേച്ചി, നിങ്ങൾ മോളെ കളക്ടറിന് പഠിപ്പിക്കാൻ വിട്ട. നിങ്ങൾക്ക് എന്തിൻ്റെ ഗ്യാഡി ചേച്ചി? വെറുതെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഇതിനൊക്കെ ഇടേണ്ട ആവശ്യം? പിന്നെ ഞാൻ വന്ന കാര്യം എന്തെന്ന് ചേച്ചി, നമ്മൾ ടെയിൽസ് പണിക്കുന്ന രാജേഷ് ഇല്ലേ, അവൻ നമ്മളെ ചാന്ദിനെ ഇഷ്ടമാണെന്ന്. നമുക്കതും ഉറപ്പിച്ചാലേ എന്നാ? അതൊന്നും വേണ്ട. അതെന്ത് ചേച്ചി, അവനെന്തോന്നാണ് ഒരു കുഴപ്പം? ഓ, അവനെക്കാട്ടി നിങ്ങളെ മോള് രണ്ടക്ഷരം കൂടുതൽ പഠിച്ചോണ്ടായിരിക്കും അല്ലേ? ഏതായാലും വേണ്ട, അവളുടെ പഠിത്തം കഴിഞ്ഞോട്ട്. ഇനി എന്തോന്ന് പഠിത്തം കഴിയാനായിട്ട്? മൂക്കി പല്ല് വന്നിട്ടാ. ഇപ്പൊ തന്നെ ആ പെങ്കൊച്ചിന് 10-26 വയസ്സായില്ലേ? ഞാൻ പറയണ്ട പറഞ്ഞു. ഇനി ഇനി നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്. അഷ്ടിക്ക് വകയില്ലെങ്കിൽ തള്ളക്ക് നോക്കും. അഹങ്കാരത്തിന് ഒരു കുറവുണ്ട്. മോളുടെ എക്സാം ഫീസിന് അഡ്വാൻസ് ചോദിച്ചിരുന്നു. ലെറ്റ് മീ ആസ്ക് യു ചാന്ദിനി, why do you want to be an IAS officer? Sir, I'm drawn to IAS not for power, position or salary. For me,
This is an opportunity to change the face of my slum, where I come from. And if I win, I'm sure every child in my colony will have a bigger dream to chase. നിനക്കെന്ന അറിയില്ല, ജയിലിലെ ചിലപ്പോ സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവായിരിക്കും. പക്ഷെ ഈ ജന്മം നീ ഇനി പുറത്തിറങ്ങാതെ ഞാൻ നോക്കിയോളാം. എന്താണ് പതിവില്ലാതെ ഒരു പഠിത്തമൊക്കെ? അമ്മ, എനിക്കും ചന്ദന ചേച്ചിയെ പോലെ കയറാവണം. ലൈഫിൽ പലപ്പോഴും നമ്മൾ ചുറ്റുപാടുകൾക്കനുസരിച്ചാണ് സ്വപ്നങ്ങൾ പോലും കാണുന്നത്. സ്വപ്നങ്ങൾക്ക് വരെ നമ്മൾ ലിമിറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങളാണ് നമുക്കിപ്പോഴും പേടിയാണ്. ഇനി നമ്മളെങ്ങാനും കാണാൻ ശ്രമിച്ചാലോ, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കേസ് അല്ലെന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരു 100 പേര് വരും. ഇവിടെയാണ് നമ്മൾ തളർന്നു പോകാതെ നമ്മളെ സ്വയം വിശ്വസിക്കേണ്ടത്. ഇന്ന് നമ്മൾ കാണുന്ന പല ബിസിനസ്സുകാരും IASകാരും സ്പോർട്സ് താരങ്ങളും സക്സസ്ഫുള്ളായ പലരും ജനിച്ചപ്പോഴേ എല്ലാ സൗഭാഗ്യങ്ങളായിട്ട് വന്നവരൊന്നുമല്ല. ഇവരൊക്കെ അവരുടെ മോശം സാഹചര്യങ്ങളെ എക്സ്ക്യൂസാക്കി കാണാതെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടവരാണ്. മനുഷ്യന് ഏത് ലെവൽ വരെ എത്താൻ പറ്റുമെന്നുള്ളതിന് ഒരു ലിമിറ്റുമില്ല. അതൊക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം ഇനി എന്ത് തന്നെ ആയാലും അത് നേടാൻ പറ്റുമെന്ന് ആദ്യം നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. എന്നിട്ട് അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുമ്പോൾ മാറുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നത് നാളത്തെ തലമുറയും കൂടിയാണ്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. നമ്മളോട് ആരെങ്കിലും IASന് ട്രൈ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഭൂരിഭാഗം പേരും പറയും, അയ്യോ അത് നമുക്ക് പറ്റുന്ന പണിയൊന്നുമല്ല. ഇതുപോലെ നമ്മൾ ട്രൈ പോലും ചെയ്യാനുള്ള പേടി കാരണം വേണ്ടെന്ന് വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള ധൈര്യം കാണിക്കും. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനോ കസിനോ ജീവിതത്തിൽ വലിയ വിജയം നേടാൻ പ്രചോദനമാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ആ വ്യക്തി താഴെ കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്യും. SK ടോക്സ് ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
എസ് കെ ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കും. താങ്ക് യു. കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേരെ IAS IPS ഓഫീസേഴ്സ് ആക്കി മാറ്റിയ ഫോർച്യൂൺ IAS അക്കാഡമിയിലേക്ക് അഡ്മിഷൻസ് തുടരുന്നു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ലതാണ്.